ത്രിയേക ദൈവത്തിൻ്റെ വന്ന തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭാപ്രസംഗി 11:1, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ, ഏറിയ നാൾ കഴിഞ്ഞിട്ടും നിനക്കത് കിട്ടും. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ സാരം. കർഷകൻ കൃഷി ഇറക്കുന്നത് നെല്ല് ചാഴി അരിക്കുമോ, ഉഴു നെല്ല് തിന്ന് കളയുമോ, അതിവർഷം വന്ന് നശിക്കുമോ, മഴയില്ലാതെ വരണ്ടു പോകുമോ എന്ന് ചിന്തിച്ചിട്ടല്ല. ദൈവവിശ്വാസത്തോടെ കളം ഒരുക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും 100% വിളവ് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടും കരുതലോടുമാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച സംഭവത്തിൽ അന്തരോസ് ഒരു ബാലനെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. ഇവൻ്റെ പക്കൽ 5 അപ്പവും കുറേ ചെറുമീനുകളും ഉണ്ട് എന്ന് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 10,000-ത്തിനടുത്ത് ജനസഞ്ചയത്തിൽ അവൻ്റെ കയ്യിൽ മാത്രമായിരിക്കുകയില്ലല്ലോ അപ്പവും ചെറുമീനും ഉണ്ടായിരുന്നത്, മറ്റ് പല ബാലന്മാരുടെ കയ്യിലും ഉണ്ടായിരുന്നിരിക്കണം. അവർ പൂർത്തി വെച്ച് കാണും. അന്ത്രയോസ് പരിചയപ്പെടുത്തിയ ബാലൻ സത്യത്തിൽ തനിക്കുള്ളതിനെ വെള്ളത്തിന്മേൽ എറിയുകയായിരുന്നു. ആ 10,000-ത്തിനടുത്തുണ്ടായിരുന്ന ജനസഞ്ചയം നമ്മുടെ മനസ്സിലൊന്ന് കാണണം. ഒരു കടൽ പോലെ ബൃഹത്തായിരുന്നിരിക്കണം. അവരെല്ലാം പോഷിപ്പിക്കപ്പെട്ടത് ആ ബാലകൻ കൊടുത്ത 5 അപ്പത്തെ കർത്താവ് എടുത്ത് വാഴ്ത്തിയപ്പോഴാണ്. അവൻ്റെ ആനന്ദം നാം കാണേണ്ടതാണ് മനക്കണ്ണിൽ. കയ്യിലുണ്ടായിരുന്ന മറ്റു ബാലകന്മാർ നിരാശരായി കാണും. അവരുടെ കയ്യിലുള്ളത് രഹസ്യത്തിൽ കളഞ്ഞു കാണണം. കാരണം കർത്താവ് വർദ്ധിപ്പിച്ചതിന് പ്രത്യേകം രുചി ഉണ്ടായിരിക്കുമല്ലോ, മേൽത്തരമായിരിക്കുമല്ലോ. അവരുടെ കയ്യിലുള്ളത് പഴക്കം ചെന്നതുമായിരിക്കും. അബ്രഹാം പിതാവും തൻ്റെ പ്രവൃത്തി മൂലം അങ്ങനെയാണ് തെളിയിച്ചത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ താങ്ങും നിർത്തുന്നത് കുടുംബബന്ധം, പൈതൃകമായി കിട്ടിയ സ്വത്തും സമ്പാദ്യവും, സമൂഹമായി ഉണ്ടാക്കിയെടുത്ത ബന്ധം മുതലായവയാണ്. ഇതെല്ലാം വിട്ടിട്ട് പോകാനാണ് കർത്താവിൻ്റെ കൽപ്പന. എങ്ങോട്ടെന്നില്ല, കൽപ്പിക്കുന്നിടത്തേക്ക്. ആ കൽപ്പന ശിരസ വഹിക്കുകയായിരുന്നു അബ്രഹാം പിതാവ്. സർവ്വതും വെള്ളത്തിനേൽ എറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഒരൊറ്റ നടത്തം. നമ്മൾ സ്വാർത്ഥത പേരിൽ പടർത്തുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? അമനമനസം എല്ലാ കാര്യങ്ങളും ഇല്ലേ? കർത്താവിനെ സമർപ്പിച്ച ബാലനെ കൂടാതെ മറ്റുള്ളവർ തങ്ങളുടെ കൈകളിൽ സൂക്ഷിച്ചു വെച്ചത്, വേസ്റ്റാക്കി കളഞ്ഞത് പോലെ നമുക്കും വേസ്റ്റാക്കി കളയേണ്ടി വരില്ലേ? പണത്തിന് പുറകെ അത്യാർത്ഥയോടെ ഓടുന്ന പലരും അതുകൊണ്ട് എന്ത് നേടുന്നു? സഭാപ്രസംഗം പലയിടത്തും നമ്മോട് ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരങ്ങളെക്കാൾ പിൻതലമുറയുടെ ബർത്ത് റേറ്റ് നേർപ്രഗതി ഇല്ലെന്നാണ് ജനസംഖ്യാ കണക്ക് വിളിച്ചു പറയുന്നത്. കാലം ചെയ്ത ഒസ്താത്യോസ് തിരുമേനി അതിനെക്കുറിച്ച് പറയും, സുറിയാൻ ക്രിസ്ത്യാനിയുടെ സ്വാർത്ഥതയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഉള്ള മക്കളെപ്പോലും നോക്കാതെ ഓടി നടന്ന് ഉണ്ടാക്കുന്ന പണം അനുഭവിക്കുവാൻ ഉണ്ടാക്കുന്നവർക്കോ മക്കൾക്കോ കഴിയാതെ പോകുന്നു. ബാങ്കുകളിൽ കടന്ന് നിലവിളിക്കുന്നു. ഇവിടെ സമൃദ്ധിയായിട്ടുള്ളവർ പോലും പല കാര്യങ്ങൾക്കും പ്രവാസികളെ സമീപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെയുള്ള ജോലിക്കാർ എല്ലാം പണക്കാരല്ലല്ലോ. 1000 തരം ശമ്പളം ഉള്ളവരിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന പിരുകാരെ കണ്ടിട്ടുണ്ട്. 1000 എന്ന് വെച്ചാൽ 20,000-ത്തിൽ താഴെയാണ് വരുമാനം. നമ്മുടെ രൂപ, നമ്മുടെ ഇടയിൽ പണിയെടുക്കുന്ന ബംഗാളിക്ക് അതിനേക്കാളും കിട്ടും. നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ കഴിയണം, കൊടുത്ത് ശീലിക്കണം, ദൈവമ്പാ കാഴ്ച സമർപ്പിക്കണം, അല്ലെങ്കിൽ പുഴുവരിച്ചു പോകും. കർത്താവ് വാഴ്ത്തി തരുന്നതിൻ്റെ പുതുമയും ശ്രേഷ്ഠതയും അതിനുണ്ടാകുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ലോകപരമായി ആസക്തികളിൽ മുഴുകി നിന്നെ മറക്കുവാൻ ഇടവരുത്. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.